വണ്ടി വളരെ കഷ്ടപ്പെട്ടാണ് ഈ ചെടികളെല്ലാം വളർത്തി ഈ നിലയിൽ എത്തിച്ചത്. നീ ഇതെല്ലാം സ്പോയിൽ ചെയ്യുവാണോ? തമാശക്കും ഒരു ലിമിറ്റ് ഉണ്ട്. നീ ഗാർഡൻ ഇല്ലാതാക്കുവാണെങ്കിൽ ഞാൻ പ്രിൻസിപ്പൽ സാറിനോട് കംപ്ലൈന്റ് ചെയ്യും. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, നീ എന്തിനാ അതൊക്കെ നോക്കുന്നത്? നീ ഞങ്ങളെ നശിപ്പിക്കുവല്ലേ? പറയണോ തടിയാ, പറയണോ നശിപ്പിക്കോന്ന്. ഭൂതം, ഭൂതം. വീർ, സാറ് നമ്മളെ ഡ്രാമ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വിളിച്ചിരിക്കുക. നമ്മൾ ഈ ഡ്രാമയിൽ ടോട്ടലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത പറ്റൂ. ഹേയ് മനുഷ്യ, കൂടുതൽ ചാടരുത്. ഈ കാടിനെ നീ നശിപ്പിക്കരുത്. ഈ മരങ്ങളിലും ജീവനുണ്ട്. കലക്കി വീർ, എത്ര നന്നായിട്ടാണ് നീ ഡയലോഗ് പറയുന്നത്. തീർച്ചയായിട്ടും നീ ഡ്രാമയുടെ ഹീറോയായി മാറും. സോറി വീർ, നമ്മുടെ ഈ ഡ്രാമയിലെ ഹീറോ ബണ്ടിയാണ്. അവനെ കാണാൻ തന്നെ ഒരു ഹീറോയെ പോലെയുണ്ട്. ഈ നാടകത്തിലെ ഹീറോയുടെ പേരും ഹീറോ തന്നെയാണ്. എല്ലാവരും അവനെ ഹീറോ എന്നാണ് വിളിക്കുന്നത്. താങ്ക് യു സാർ. വീർ ഒരു മരമായി മാറി സ്റ്റേജിൽ അനങ്ങാതെ നിൽക്കണം. അവനൊരു മരം മണ്ടനല്ലേ സാർ, അവന് മരമായിട്ട് നിൽക്കാനേ പറ്റൂ. സാർ അവന് പറ്റൊരു റോള് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇംലി, നീ ഒരു മാനിന്റെ റോളാണ് ചെയ്യുന്നത്. കെ സിംഹത്തിന്റെ റോള് ചെയ്യും, പിന്നെ പേ കെ അനക്കോണ്ടയുടെ റോളും ചെയ്യും. വീർ അവന്റെ ഫ്രണ്ട്സ് ചിന്തുവിനെയും ചുൽബുലിനെയും വിളിച്ചോണ്ട് വരേണ്ടതാണ്. ചുൽബുൾ വരുന്നത് കൊണ്ട് ഒരു റിയൽ അനിമൽ ഫീൽ ഡ്രാമയ്ക്ക് കിട്ടുകയും ചെയ്യും. മറ്റുള്ളവരെല്ലാം അനിമൽസിന്റെ കോസ്റ്റ്യൂംസ് ഇടണം. പിന്നെ ചിന്തുവിന് ഗൊറില്ലയുടെ റോള് കൊടുത്തേക്കാം. അവന്റെ ശരീരത്തിന് അത് പറ്റിയ റോളാ. താങ്ക് യു സാർ. വീർ, സ്കൂളിലെ ഡ്രാമയിൽ ബണ്ടി ഹീറോ ആയിക്കോട്ടെ, സാരമില്ല. എന്റെ ഹീറോ എപ്പോഴും നീ തന്നെയാ മോനെ. ബണ്ടി, നീ ഡയലോഗ് ഒന്ന് പറഞ്ഞു കേൾപ്പിക്കേ. ഇളാ ധിക്കാരം പിടിച്ച മനുഷ്യ, നിന്റെ ഈ ആക്രമണം നിർത്ത്. ഈ കാടുകൾ വെട്ടി നശിപ്പിക്കരുത്. ഈ മരങ്ങളിലും ജീവനുണ്ട്. എടാ അഭിമാനമേ, മര്യാദക്ക് നിർത്തണ മനുഷ്യ. അത് അത് പിന്നെ അത് അത് സോറി സോറി. എടാ മരം മണ്ട അഭിമാനമേ. അല്ല, അടുത്ത ഡയലോഗ് എനിക്ക് എന്താ പറയേണ്ടത്? ബണ്ടി, നീ എന്താ ഈ പറയുന്നത്? നിനക്ക് ഒരു ചെറിയ ഡയലോഗ് പോലും ശരിക്കും പറയാൻ പറ്റില്ലേ? വണ്ടി ഇങ്ങോട്ട് വാ, നമ്മുടെ ഗാർഡനിൽ എല്ലാരും ചേർന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാം. അതെ അതെ, വരൂ വണ്ടി. ഞാൻ ഇവിടെ വെച്ച് തന്നെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യും. ജനങ്ങളെ തേടി ഞാൻ ഒരിക്കലും പോകാറില്ല. ജനങ്ങൾ എന്നെ തേടിയാണ് വരുന്നത്. വീർ, വീർ, നിങ്ങളൊക്കെ ഇന്ന് എങ്ങോട്ടാ പോയത്? ഞങ്ങൾ എത്ര സമയമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാ. ഞങ്ങള് സ്പെഷ്യൽ കേക്ക് ഓർഡർ ചെയ്യാൻ പോയതായിരുന്നു. വീർ, ആ സാന്റാ ക്ലോസ് എങ്ങോട്ടാ പോയത്? പറന്നു വന്ന് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന ആളല്ലേ. അയാൾ അങ്ങനെ പറഞ്ഞത് കള്ളമാണോ? ഞാൻ എത്ര സമയം എന്റെ ടെറസിൽ വെയിറ്റ് ചെയ്തെന്നറിയോ? ഒരിക്കലും അല്ല, സാന്റാ ക്ലോസ് തീർച്ചയായും വാക്ക് പാലിക്കും. അദ്ദേഹം ഉറപ്പായിട്ടും വരും. ചിന്തു, കുട്ടികൾക്ക് സാന്റാ ക്ലോസിനെ കാണണമെന്നാ, കുറെ ഗിഫ്റ്റും ആവശ്യം വരും. കുട്ടികളെ, വരൂ വരൂ, വന്ന് നിങ്ങളുടെ ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങിച്ചോളൂ. വീറിന്റെ കൂടെ പോവാത്തോണ്ട് എന്താ പറ്റിയത് കണ്ടില്ലേ? അവൻ വിളിച്ചപ്പോ പോയിരുന്നെങ്കി ചാന്റയുടെ കൂടെ ആ രഥത്തിൽ കയറി ഒരു റൗണ്ട് പോയിട്ട് വരായിരുന്നു. വണ്ടി കേക്കി പേക്കി, വേഗം വാ, ഇന്ന് ക്രിസ്മസ് ദിവസമാണ്. ഈ ദിവസം നമ്മൾ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് ആഘോഷിക്കണം. ഓക്കേ കുട്ടികളെ, എപ്പോഴും സൂക്ഷിച്ചിരിക്കണം കേട്ടോ, ആരോഗ്യം കാത്തു രക്ഷിക്കണം. എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ. അടുത്ത വർഷം കാണാം വീണ്ടും. ബൈ ബൈ. Bye.
നീ വീരനെ എലിയെന്ന് പറഞ്ഞല്ലേ, മര്യാദക്ക് സോറി പറ ഇപ്പൊ തന്നെ പറയണം. ഇല്ല, ഞാൻ പറയില്ല. നീ എന്നെ എന്ത് ചെയ്യൂടാ, അവനും എലിയാണ്, അവന്റെ പിഗ്ഗി ബാങ്കും എലി പോലെ തന്നെയാണ്. നിനക്ക് ഞാൻ ശരിക്കും വെച്ചിട്ടുണ്ട്. അകിടം പകിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. എന്താ ഇവിടെ സംഭവിച്ചത് ബണ്ടി? നീ പിഗ്ഗി ബാങ്കിനെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യാണ്. എന്റെ അമ്മച്ചി, പിഗ്ഗി ബാങ്കിന് എങ്ങനെ ജീവൻ വന്നത്? ഇത് സംസാരിക്കുന്നുണ്ടല്ലോ. പോലെ മോശമായ ഒരു ചെക്കന്റെ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ബൈ ബൈ. ഇല്ല, നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? നിക്ക് നിക്ക് നിക്ക്, പോവല്ലേ, അവിടെ നിക്ക്. നിനക്കുള്ളിൽ എന്റെ അച്ഛൻ തന്ന ഒരുപാട് ഒരുപാട് കോയിൻസ് ഉണ്ട്, നിൽക്ക്. ചിണ്ടു, നിന്റെ മാജിക് ഒന്ന് നിർത്ത്. ഞാൻ എപ്പോഴും നിന്നോട് പറയാറില്ലേ, എന്തായാലും നീ അത് കേൾക്കുന്നില്ല. ഞാൻ അവന്റെ പിഗ്ഗി ബാങ്കിനെ നോർമൽ ആക്കി മാറ്റില്ല. അവൻ വീണ്ടും വീണ്ടും നിന്നെ കളിയാക്കി കൊണ്ടിരിക്കുക. എനിക്കത് കാണുമ്പോ ദേഷ്യം വരുന്നു. ബൈ ബൈ, ഞാൻ പോവാ. ഒന്ന് നിൽക്ക്, എന്റെ പിഗ്ഗി ബാങ്ക്, ഒന്ന് നിൽക്ക്. ചേട്ടാ, ആദ്യം അവനെ തടഞ്ഞു നിർത്തണം. മതിയാക്ക നിന്റെ കളി, നിൽക്ക്, അല്ലെങ്കിൽ അറിയാലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ചവിട്ടി പമ്പ കടത്തും. അവൻ എന്റെ വീറിനെയാണ് തള്ളിയിരിക്കുന്നത്. ഇന്ന് ഞാൻ എന്റെ ഡോങ്കി പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. വീർ, നീ സമ്മതിക്കാണെങ്കിൽ ഞാൻ എന്റെ അപ്പൂപ്പന്റെ അടുത്ത് പോയി ക്രിസ്മസ് വിഷ് പറഞ്ഞിട്ട് വരട്ടെ. നിന്റെ ജിൻലാൻഡിലും ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ? അവിടെ എല്ലാ ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. എന്നാ ചിണ്ടു, നീ ചെല്ല്, ചെന്ന് അപ്പൂപ്പനെ വിഷ് ചെയ്തിട്ട് വാ. താങ്ക് യു. അകിടം പകിടം ആലം പാലം ഇക്കിടം തികിടം ദം ദമാദം. കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഇന്ന് രാത്രി നിങ്ങൾ എല്ലാവരും അവരവരുടെ വീട്ടിലുള്ള റൂഫ് ടോപ്പിൽ നിൽക്കുക. ഇന്ന് സാന്റാക്ലോസ് പറന്നു വരുന്നതായിരിക്കും. പിന്നെ കുട്ടികളായ നിങ്ങൾക്കെല്ലാവർക്കും ഗിഫ്റ്റ് നൽകുകയും ചെയ്യും. അതുകൊണ്ട് മറക്കരുത്, നിങ്ങൾ എല്ലാവരും ടെറസിൽ പോയി വെയിറ്റ് ചെയ്യുക. ചേടാ, ഇങ്ങനെയൊക്കെ എങ്ങനെയാ സംഭവിക്കുക? ഇതുപോലൊരു സംഭവം ഞാനിതുവരെ കേട്ടിട്ടേ ഇല്ല. നമുക്ക് ചെന്ന് നോക്കിട്ട് വരാം. അദ്ദേഹം എങ്ങനെയാ വരുന്നത്, നമുക്ക് എങ്ങനെ ഗിഫ്റ്റ് വരുന്നേന്ന് നോക്കണ്ടേ? ആ, ഇന്ന് രാത്രി നല്ല രസമായിരിക്കും. സാന്റാക്ലോസ് നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് തരും. സാന്താക്ലോസിന്റെ വേഷത്തിൽ ടിംബക്ടു നയിച്ചിരിക്കുവാണ് അവൻ. ആർക്കും ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാ എമിലിയെ പിടിച്ചോണ്ട് പോകാൻ അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓഹോ, അത് ശരി, ഇത് നീയാണല്ലേ. മര്യാദക്കിനെ താഴെറക്കി വിട്ടേക്ക്, അല്ലെങ്കിൽ വീറിനെ വെറുതെ വിടില്ല. അതെ എമിലി, ഞാനും ഇന്ന് വീറിനെ വെറുതെ വിടില്ല. വിംഗ് സ്യൂട്ട് ഓൺ. വീർ, ഞാൻ നിനക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്.